Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. As-salatu wa salamu ala ashrafil anbiya'i wal mursaleen. Priyapatta sahodarangale. Parishuddhamaya Islam. Allahu Adan Nabi Alayhi Salam Priya Patani Hawa Raliallahu Anha Renduberkum Jivikunadinu Vendi Karnicha Vodata Anugrahida Maya Sunnaramaya Padayan Islam Parishuddamaya Dinana Allahu Swigari Kuna Vareuru Madamana Allahu Vendedakal ഏറ്റവും ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന അവന്റെ ദാസന്മാർക്ക് അല്ലാഹു തആല കനിഞ്ഞരുളുന്ന ഹിദായത്തിന്റെ വെളിച്ചമാണ് ഇസ്ലാമിലെ ഓരോ അനുഷ്ഠാനങ്ങളും ഓരോ ഇബാദത്തുകളും അല്ലാഹു തആല മടക്കി ഓരോ കൊല്ലം വരുമ്പോഴും അല്ലാഹു തആല നൽകി ആദരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധമായ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയിലൂടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ആ പരിശുദ്ധമായ ഹജ്ജ് മടങ്ങി വരികയാണ് ബലിപെരുന്നാൽ ചെറിയ പെരുന്നാൽ പരിശുദ്ധമായ നോമ്പ് പരിശുദ്ധമായ ബാങ്കിന്റെ നാദം ഇതൊക്കെയും വർഷത്തിൽ ആഴ്ചയിൽ മാസത്തിൽ മണിക്കൂറുകളിൽ ഒക്കെ മടങ്ങി വരാറുണ്ട് ജുമാ ആഴ്ചയിൽ മടങ്ങി വരുന്നതുപോലെ ബാങ്ക് ദിവസവും അഞ്ചു നേരം മടങ്ങി വരുന്നതുപോലെ പരിശുദ്ധമായ മാസം റബീഉ റമളാൻ കൊല്ലത്തിൽ ഒരിക്കൽ മടങ്ങി വരുന്നതുപോലെ ഓരോ ഇബാദത്തുകളും അല്ലാഹു തആല നമുക്ക് അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി മടങ്ങി വരാറുണ്ട് എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തിങ്കളാഴ്ച ദിവസം ഭൂജാതരായി ആ തിങ്കളാഴ്ച ദിവസം പരിശുദ്ധമായ സുന്നത്ത് നോമ്പ് നിയമമാക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫീഹി ഉലിത്തു ആ ദിവസത്തിൽ ഞാൻ ജന്മം കൊണ്ടു എന്നാണ് ഒരു തിങ്കളാഴ്ചയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായി എന്നുള്ളത് കൊണ്ട് ആ തിങ്കളാഴ്ച മാത്രമല്ല സുന്നത്ത് നോമ്പുള്ളത് ലോകം അവസാനിക്കുന്നതുവരെയും തിങ്കളാഴ്ചകളിൽ നോമ്പ് സുന്നത്താണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ അങ്ങനെയാണ് ഒരു റബീഉൽ അവ്വലിൽ പൊന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായി ആ റബീഉൽ അവ്വലുകൾ കൊല്ലം തോറും മടങ്ങി നമ്മിലേക്ക് വരുന്നു നമുക്ക് പ്രവാചക അനുരാഗവും പ്രവാചക അധ്യാപനങ്ങളും പ്രവാചകനെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന ആ ഇത്തിബാഴുമൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനു വേണ്ടി പ്രവാചക സ്നേഹം ഒന്ന് പുതുക്കുന്നതിനു വേണ്ടി അപദാനങ്ങളും പ്രകീർത്തനങ്ങളും ഒക്കെ ഒന്നുകൂടി വാനം മുട്ട ഉയരുന്ന സ്വരത്തിൽ ഭൂലോകം മുഴുവനും മുഴങ്ങിക്കേൽക്കുന്നതിനു വേണ്ടി അല്ലാഹു മടക്കി കൊണ്ടുവരുന്നു അങ്ങനെ പുണ്യ റബീഉലാണ് നാം ഉള്ളത് ഈ പരിശുദ്ധമായ റബീഉൽ പ്രവാചക അനുരാഗം നാം ഒന്ന് പുതുക്കണം പ്രവാചകനെ പിൻപറ്റുന്നതിനെ നാം ഒന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നുണ്ടോ എന്നൊരു പരിശോധന നാം നടത്തണം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമായി
നമ്മുടെ മുന്നിൽ പരിശുദ്ധമായ റബീഇന്റെ രാവുകൾ പകലുകൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ആത്മവിചിന്തനം നടത്താതെ പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക. എൻ്റെ ഉമ്മത്ത് ഫസാദിലാകുന്ന സമയം, നമുക്കറിയും മുസ്ലിം സമുദായം ഇന്ന് ഫസാദിലാണ്, എല്ലാ അർത്ഥത്തിലും ഫസാദിലാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഇസ്ലാമിനെ ആക്രമിക്കുന്നു, ആന്തരിക ശക്തികൾ പരിശുദ്ധ ഇസ്ലാമിനെ കാർന്ന് തിന്നുന്നു. ഇങ്ങനെയൊക്കെ ഇസ്ലാം മുസ്ലിം സമൂഹം ഫസാദിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മൻ തമസ്സക്ക ബി സുന്നത്തി ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, ആ തമസ്സക്ക എന്ന് പറയുന്ന മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. ഏതൊരു ഘട്ടം വരുമ്പോഴും നമുക്ക് സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിയുക. വ്യക്തിബന്ധമാണെങ്കിലും സാമൂഹ്യ ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും രാഷ്ട്രീയ ജീവിതമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും സാംസ്കാരിക ജീവിതമാണെങ്കിലും സാമ്പത്തിക രംഗങ്ങളാണെങ്കിലും ഏത് നിലയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ആ മാതൃക കൃത്യമായി പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ്. നമ്മളെ നിസ്സാരമായി ആ ഒരു ഹദീസിനെ കാണാൻ പാടില്ല. ചോരയും നീരും രക്തവും സമ്പത്തും ജീവനും അർപ്പിക്കുന്ന മുജാഹിദുകൾ അവസാനം രണാങ്കണത്തിൽ പെടഞ്ഞ് രക്തസാക്ഷിത്വം വരിക്കുന്ന, മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് ഖുർആൻ പറഞ്ഞ, സ്വർഗത്തിൽ നിന്നും പുറത്തു വന്ന് വീണ്ടും രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കാനുള്ള വെമ്പൽ കൊള്ളുന്ന, പച്ച പക്ഷികളുടെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാക്കൾ പരിശുദ്ധമായ അർശിന്റെ താഴ്ഭാഗത്തുള്ള വിളക്കുമാടത്തിൽ അഭയം കൊള്ളുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഉന്നതമായ രക്തസാക്ഷിത്വം അല്ലാഹു തആല ഒന്നല്ല കൊടുക്കുന്നത്, 10 100 രക്തസാക്ഷികളുടെ കൂലി കൊടുക്കും. എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയം എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ. അതുകൊണ്ട് ഓരോ നിബിദിനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് പാതയൊരുക്കണം. നമുക്ക് പ്രവാചകരോടുള്ള മഹബ്ബത്തിന് മാറ്റമുണ്ടാകണം, സ്നേഹം കൂടണം, എന്തും സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ ഒരു അർപ്പണ ബോധം, സമർപ്പണ ബോധം നമ്മളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മൾ ആരും പിഴച്ചു പോവുകയില്ല. നിബിദങ്ങൾ നമ്മുടെ ജീവവായു പ്രാണവായു ആകുന്നിടത്തോളം നമ്മൾ ഒരിക്കലും പിഴച്ചു പോകില്ല. സർവാധിപതിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.